ഹായ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും ജനറലായിട്ട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ വെച്ചിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇനി അതല്ല, സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കുറച്ച് ഇത്ര ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറൻസ് മെമ്മറിയിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡാറ്റയാവാം. അതിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക, കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയൊക്കെയാണ് നമ്മൾ പിന്നെ ഡാറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും, മൂവ് ആയിരിക്കും. മൂവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരിക്കലും നമുക്ക് ഇപ്പോൾ പരിചയമുള്ള മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പി പേസ്റ്റ് കട്ട് പേസ്റ്റ് മൂവ് ആയിരിക്കും. ആ മൂവ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആ മൂവിനകത്ത് അത് കട്ട് പേസ്റ്റ് ആണ്, അതായത് നമ്മൾ എവിടുന്നാണോ മൂവ് ചെയ്യണത് അവിടുന്ന് ആ സാധനത്തിനെ ഇല്ലാണ്ടാക്കിയിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് അതിനെ മൂവ് ചെയ്യുക. പക്ഷേ അതല്ല ഇവിടെ, ഇവിടെ മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ആണ്. അതായത് എവിടുന്നാണോ വരുന്നത് അവിടെയും ആ വാല്യൂ ഉണ്ടായിരിക്കും, എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അവിടെയും ആ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ മൂവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി മൂവിങ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ കൺസെപ്റ്റിലുള്ള മൂവിങ് അല്ല, കോപ്പിയിങ് ആണ് ഇവിടെ സത്യത്തിന് നടക്കുന്നത്. എം ഒ വി ഇ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എം ഒ വി മതി ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ, അതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. ഓക്കെ, അപ്പോൾ തെറ്റാൻ പാടില്ല, എം ഒ വി എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ രജിസ്റ്ററോ മെമ്മറി ലൊക്കേഷനോ ഇമ്മീഡിയറ്റ് ഡാറ്റയോ ടു അനദർ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം, വരുന്ന ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് വരാം, മെമ്മറി ലൊക്കേഷൻ എന്ന് വരാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊരു ഡാറ്റ പറയാം. പക്ഷേ അത് പോകുന്നത് എങ്ങോട്ടായിരിക്കും, ഒരു രജിസ്റ്ററിലോട്ടോ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ടോ മാത്രമായിരിക്കും. കാരണം എന്താ നിങ്ങൾക്കറിയാം, കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ അവിടെ കൊണ്ടിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ 10 എന്ന് പറഞ്ഞ വാല്യൂ AX-ലേക്ക് മൂവ് ചെയ്യണം, AX-നെ 10-ലേക്ക് മൂവ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. 10 എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്പർ മാത്രമല്ല, അപ്പോൾ അങ്ങനെ പറ്റില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരു വാല്യൂവിനെ എടുത്തിട്ട് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിനകത്തുള്ള ഒരു വാല്യൂവിനെടുത്ത് വേറൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാം, ഒരു മെമ്മറി ലൊക്കേഷനിലുള്ളതിനെ എടുത്തിട്ട് വേറൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റേനെ എടുത്തിട്ട് നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിലേക്കോ ആണ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആവാം, എന്തു വേണേലും ആവാം, ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ആവാം, മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടൻറ്റിനെ ആവാം. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ഒരു രജിസ്റ്ററോ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനോ ആവുള്ളൂ. ഇനി ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് ആണെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെസ്റ്റിനേഷനാക്കി വയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എന്താ സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ്, കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ബേസ് അഡ്രസ്സ് പറയുന്ന ആളാണ് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ 1000 ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും മൂവ് DS-1000H എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് ഇത് ലീഗലല്ല, ഐ മീൻ ഇവിടെ സിൻടാക്സ് എറർ വരും. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലാത്തതുണ്ട്. അപ്പോൾ അതിൽ പെട്ടൊരു കാര്യമാണിത്, ഒരിക്കലും ഡയറക്റ്റായിട്ട് സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ഒരു അഡ്രസ്സ് അതുപോലെ, അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമ്മീഡിയറ്റ് ഡാറ്റയാണല്ലോ, ആ ഇമ്മീഡിയറ്റ് ഡാറ്റ അതുപോലെ കൊടുക്കില്ല. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലിട്ടിട്ട് ആ മെമ്മറി ലൊക്കേഷൻ്റെ അകത്തുള്ള കണ്ടൻറ്റിനെ, അപ്പോൾ സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്തേക്ക് എന്തെങ്കിലും ഒരു മെമ്മറിയുടെയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൻ്റെയോ കണ്ടൻറ്റ് മാത്രമേ പോകുള്ളൂ. അതും സ്പെസിഫിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് ഒരു രജിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഒരു രജിസ്റ്ററിനകത്തോട്ട് ഇട്ടിട്ട് ആ രജിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. To load the segment register with immediate data, one will have to load any general purpose register with the data, and then it will have to move have to be moved to that particular segment register. And namukku example kaanam ta. Ini both the source and destination operands cannot be memory locations. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടുണ്ട്, അതായത് ഇവിടെ ഫ്രം രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ, ഇവിടെ മൂന്ന് ഓപ്ഷൻ പറയണ്ടല്ലോ, രജിസ്റ്റർ നിന്ന്, മെമ്മറി ലൊക്കേഷൻ, ഇമ്മീഡി ഡാറ്റ. ഈ മൂന്ന് സാധനങ്ങൾ ഇൻപുട്ടായിട്ട് വരാം, ഐ മീൻ സോഴ്സായിട്ട് വരാം, ഡെസ്റ്റിനേഷനായിട്ട് രജിസ്റ്ററും വരാം, ഒരു മെമ്മറി ലൊക്കേഷനും വരാം. അപ്പോൾ ഒരു രജിസ്റ്റർ എന്നുള്ളതിനെ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യാം, രജിസ്റ്റർ എന്നുള്ളതിനെ മെമ്മറി ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യാം,
മെമ്മറി ലൊക്കേഷനിലുള്ളതിനെ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യാം, പക്ഷെ ഒരിക്കലും മെമ്മറി ലൊക്കേഷനിലുള്ളതിനെ വേറൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഡാറ്റേനെ രജിസ്റ്ററിലേക്കോ ഇമ്മീഡിയറ്റ് ഡാറ്റേനെ മെമ്മറി ലൊക്കേഷനിലേക്കോ നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിനെ ഇടയിൽ കൊണ്ടിട്ട് രണ്ട് സ്റ്റെപ്പ് കൂടുതൽ വന്നാലും കുഴപ്പമില്ല. രജിസ്റ്റർ ത്രൂ ആണെങ്കിൽ, ജനറൽ പർപ്പസ് രജിസ്റ്റർ ത്രൂ ആണെങ്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. മൂവ് AX,5000H. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. 5000H എന്ന് പറയുന്ന 16 ബിറ്റ് വാല്യൂ, എച്ച് എന്ന് കാണിച്ചിട്ടുള്ള ഹെക്സഡെസിമൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഡെസിമൽ വാല്യൂ എന്നായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സഡെസിമൽ വാല്യൂ ആണ് AX-ലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ 5000H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെക്സഡെസിമൽ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫായിട്ട് നമ്മളെപ്പോഴും എച്ച് ഇട്ടിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ AX,5000H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000H എന്ന് പറയുന്ന വാല്യൂ, 16 ബിറ്റ് വാല്യൂ ഉണ്ട്, അതിനെങ്ങോട്ട് മൂവ് ചെയ്യുന്നു? AX-ലേക്ക് മൂവ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും മൂവ് AH,5000H എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? അത് AH എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ഉള്ളൂ, AL എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 16 ബിറ്റ് ഡാറ്റ പോവില്ല. ഇനി മൂവ് AX,50H എന്ന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 50H, അപ്പോൾ അതായത് 8 ബിറ്റ് ഡാറ്റ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഏറ്റവും സേഫ് അപ്പോൾ 50 എന്നാണ് നമ്മുടെ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 0050 എന്ന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ 50 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി AL-ലാണ് വന്നിരിക്കുക. പക്ഷേ ചില അസംബ്ലറിനകത്ത് അത് സിൻടാക്സറിൽ കാണിച്ചേക്കാം. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴികൾ, അത് സോഴ്സും ഡെസ്റ്റിനേഷനും എപ്പോഴും സെയിം നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്, അതിൻ്റെ സൈസ് എപ്പോഴും ഒരുപോലെയാണെന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്. ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കാം. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക, അതിനാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുക. അപ്പോൾ മൂവ് AX,Content of 2000H. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ സെഗ്മെൻറ്റ്, ആ ഡാറ്റ സെഗ്മെൻറ്റ് തുടക്കം നമുക്കറിയില്ല കേട്ടോ. അതിൽ 2000 എന്ന് പറയുന്ന ലൊക്കേഷൻ, അതായത് 2000H, അതായത് 0000H തൊട്ടിട്ട് FFH വരെയാണ് ഈ സെഗ്മെൻറ്റിൻ്റെ സൈസ് ഉണ്ടാവുക. അതിൽ 2000H എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് ഒരു ഡാറ്റ കിടക്കുന്നുണ്ട്. ആ ലൊക്കേഷൻ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ലൊക്കേഷനിൽ കിടക്കുന്ന ഡാറ്റേനെ AX-ലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ സപ്പോസ് AL,Content of 2000H എന്നായിരുന്നു വിചാരിക്കുക. ഒരു സംശയമില്ല, ഇതിനകത്തുള്ള കണ്ടൻറ്റിനെ മൊത്തമായിട്ട് എടുത്തിട്ട് AL-ലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അർത്ഥം. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് Content of 2000H. ഒരു ലൊക്കേഷനകത്ത് എത്ര ബിറ്റ് ഡാറ്റ ഉണ്ടാവും? 8 ബിറ്റ് ഡാറ്റ ഉണ്ടാവുള്ളൂ. അതിന് AX-ലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ AX-16 ബിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്തുള്ള 2001H എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ലൊക്കേഷനിലുള്ള ഡാറ്റയും കൂടെ നമ്മളെടുക്കും. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ AH-ഉം AL-ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ, AX എന്ന് പറഞ്ഞാൽ AH-ഉം AL-ഉം ഉണ്ടല്ലോ, വെറുതെ AL, ഈ പറഞ്ഞ പോലെ Content of 2000H കൊടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഇതിനകത്തുള്ള 2000H എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തുള്ള 8 ബിറ്റ് മാത്രം കോപ്പി ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, 2000H-ലുള്ള കണ്ടൻറ്റിനെ ഈ പറഞ്ഞ AL-ലേക്കും 2001H എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള കണ്ടൻറ്റിനെ AH-ലേക്കും മൂവ് ചെയ്യും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഈ പരിപാടി നടന്നോളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് 8 ബിറ്റ് 16 ബിറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ 8 ബിറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ AX കൊടുക്കരുത്, AH-ഓ AL-ഓ കൊടുക്കാൻ പാടുള്ളൂ. അല്ല, 16 ബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ AX കൊടുക്കാം. അപ്പോൾ 2000H-ലുള്ള കണ്ടൻറ്റ് AL-ലേക്ക് മൂവ് ചെയ്യും, 2001-ലുള്ള കണ്ടൻറ്റ് AH-ലേക്ക് മൂവ് ചെയ്യും. ഇനി അടുത്ത് മൂവ് AX,BX, ഒരു സംശയമില്ല, രജിസ്റ്റർ ടു രജിസ്റ്റർ ആണ്. അത് മൂവ് AL,BL വരാം, അല്ലെങ്കിൽ AL,BH വരാം, എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് ഓപ്ഷൻ വേണമെങ്കിലും വരാം. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസ്റ്റിനേഷൻ 8 ബിറ്റ് ആണെങ്കിൽ സോഴ്സ് 8 ബിറ്റ്, അങ്ങനെ മാത്രമേ മൂവ്മെൻറ്റ് നടക്കുള്ളൂ, അല്ലെങ്കിൽ സിൻടാക്സ് എറർ വരും. ഇനി അടുത്ത് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, BX-നകത്ത് ഇപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് 2000 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ, BX-ൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ 2000 എന്ന് കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂവ് AX,Content of BX എന്ന് പറഞ്ഞത് ഈ തൊട്ട് മുകളിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയോ, അതായത് ഇതുപോലെ തന്നെയോ, അതായത് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ മൂവ് BX,2000
2000H എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബി എക്സിൻ്റെ അകത്ത് 2000H ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ലൈനിൽ മൂവ് എ എക്സ് കോമ കണ്ടൻറ് ഓഫ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൂവ് എ എക്സ് കോമ കണ്ടൻറ് ഓഫ് 2000H പറഞ്ഞ പോലെ ഡയറക്റ്റ് പോലെ തന്നെയാവും. അതായത് അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്, 2000H എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നോക്കും, ആ ലൊക്കേഷനും തൊട്ടടുത്ത ലൊക്കേഷനിലുള്ള 8 ബിറ്റും കൂടി ചേർത്ത് 16 ബിറ്റ് എ എക്സിലേക്ക് മൂവ് ചെയ്യുന്നു. സോ അതാണ് ഓപ്പറേഷൻ. അടുത്തത് ബേസ്ഡ് റിലേറ്റീവ് ആണ്, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നെങ്കിൽ കണ്ടൻറ് ഓഫ് ബി എക്സ് എന്ന് നേരത്തെ നമ്മൾ 2000 ആണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2000 കഴിഞ്ഞിട്ട് ഒരു 50H കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2020 50 എന്ന് പറയുന്ന അഡ്രസ്സ് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തുമ്പോൾ 2050H എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരും. അപ്പോൾ ആ ലൊക്കേഷനിലുള്ള 8 ബിറ്റും 2051 എന്ന് പറഞ്ഞിട്ട് 8 ബിറ്റും കൂടെ ചേർത്ത് മൊത്തം 16 ബിറ്റ് എ എക്സിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് മൂവ് ഡി എസ് കോമ 5000H. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർമിറ്റബിൾ അല്ലാത്തൊരു കാര്യം. അതായത് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ്. ആ സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ഇമ്മീഡിയറ്റ് ഡാറ്റ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ഇൻവാലിഡ് ആണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആണല്ലോ, എങ്ങനെ ഇപ്പോൾ നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റ് സെറ്റ് ചെയ്യുക? അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ആണ് എക്സിൻ്റെ അകത്തോട്ട് 5000H എന്നുള്ള വാല്യൂ കൊടുക്കുക. 16 ബിറ്റാണ്, ഇതൊരു വാല്യൂ ആണ്, ലൊക്കേഷൻ അല്ല. 5000H എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂ ആണ് എക്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അഡ്രസ്സിംഗ് മോഡാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, മൂവ് ഡി എസ് കോമ എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സിനകത്ത് ഇപ്പോൾ 5000H ഉണ്ട്, അതിനെ നമ്മൾ ഡി എസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് രണ്ടും ഒന്നല്ലേന്ന് തോന്നും, പക്ഷെ അത് സിൻടാക്സ് എറർ ആയിരിക്കും, ഒന്നും നടക്കില്ല. ഓക്കെ, ഇനി അടുത്തത് പുഷ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. പുഷ് എന്ന് പറഞ്ഞത് പുഷ് ആൻഡ് പോപ്പ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് സ്റ്റാക്കിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു എറർ വരികയോ ഒരു ഇൻട്രപ്റ്റ് വരികയോ അല്ലെങ്കിൽ ഒരു പിന്നെ സബ്റൂട്ടീൻ കോൾ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇതിനൊക്കെ നമ്മൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വയ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സിൽ ഒരു വാല്യൂ ഉണ്ട് വിചാരിക്കുക, നമ്മൾ പ്രോഗ്രാം ഒരു സബ്റൂട്ടീനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് എക്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുവച്ച എക്സിൻ്റെ വാല്യൂ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സബ്റൂട്ടീൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ ഒക്കെ മിസ്സായിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനത്തെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് അതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാല്യൂസിനെയൊക്കെ നമ്മൾ പുഷ് ചെയ്ത് വയ്ക്കും. അപ്പോൾ പുഷ് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് ഓപ്പറേഷനാണ്. ഇനി സ്റ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സെഗ്മെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സ്റ്റാക്കിനൊരു പ്രത്യേകത ഉണ്ട്. സ്റ്റാക്ക് ലോ ടു ഹൈ അല്ല, ഹൈ ടു ലോ ആണ് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ. അതായത് നമ്മുടെ സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 0000H തൊട്ടിട്ട് FFFFH വരെയാണ് ഒരു സെഗ്മെൻറ്റ്.